ദി കേരള സ്റ്റോറി എന്നൊരു സിനിമ വരുന്നതായിട്ട് നമ്മൾ മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ടീസർ പുറത്തിറങ്ങിയപ്പോൾ ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ സ്റ്റോറീസ് എന്ന് തുടങ്ങുന്ന ആ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് കേരളത്തിലെ ലവ് ജിഹാദാണ്. ലവ് ജിഹാദിൽ പെടുത്തി മതം മാറ്റി പെൺകുട്ടികളെ ISലൊക്കെ ചേർക്കുന്നത് കേരളത്തിൽ നിന്നും കാണാതായ 32,000 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സിനിമയെന്നാണ് അണിയറക്കാർ അവകാശപ്പെടുന്ന ടീസർ പുറത്തിറക്കിയപ്പോൾ മുതൽ. കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ ഒരുപറ്റ സംഭവങ്ങളുടെ വസ്തുനിഷ്ഠവും യഥാർത്ഥവുമായ ആഖ്യാനമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് ഇവരുടെ അവകാശവാദം. എത്ര തെറ്റാണത്! സുദീപ് തോസൻ, വിപുൽ അമൃത്ലാൽ ഷാ ടീം ഒരുക്കുന്ന കേരള സ്റ്റോറി 5 May റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇന്നലെ ദി കേരള സ്റ്റോറിയുടെ ഒരു ട്രെയിലർ പുറത്തിറങ്ങി. 2 മിനിറ്റ് 45 സെക്കൻഡിലുള്ള ഒരു ട്രെയിലർ. ഒരു ദിവസം കൊണ്ട് 5 മില്യൺ ആളുകളെങ്കിലും ഈ ട്രെയിലർ ഇപ്പോൾ ഇതിനകം കണ്ടുകഴിഞ്ഞു. യഥാർത്ഥ സംഭവങ്ങളെ കോർത്തിണക്കിയാണ് ചിത്രം എടുത്തിട്ടുള്ളതെന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ 3 അമുസ്ലിങ്ങളായ പെൺകുട്ടികളുടെ കരളലിയിപ്പിക്കുന്ന കഥയാണ് കേരള സ്റ്റോറി എന്നും ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറിൽ അവർ അവകാശപ്പെടുന്നു. സത്യത്തിൽ സംഘപരിവാർ മനസ്സില്ലാത്ത കേരളീയനായ ഒരാൾക്ക് കണ്ടാൽ ചരിത്രവും മാനുകാലിക രാഷ്ട്രീയവും വാർത്തകളും വളച്ചൊടിച്ചത് കാണുമ്പോഴുള്ള വലിയ അസ്വസ്ഥതയാണ് ഈ ട്രെയിലർ സമ്മാനിക്കുന്നത്. അതിഭീകരമായ വളച്ചൊടിക്കൽ എന്നാണ് ഞാൻ ഇതിനെ പറയുക, ചരിത്രത്തിന്റെ വളച്ചൊടിക്കൽ. നമ്മുടെ നാടിനെ അപമാനിക്കൽ മലയാളിയായ അംബിക ജെ.കെ. ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചെന്നും ഇത് സത്യകഥ ആണെന്നും പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു മലയാളി തന്നെയാണ് സ്വന്തം നാടിനെയും ജനതയെയും ഇത്തരത്തിൽ അപമാനിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് എന്ന് അവർ തന്നെ അവകാശപ്പെടുകയാണ്. കേരളത്തിൽ നിന്നുള്ള ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന ഹിന്ദു പെൺകുട്ടിയുടെ വാക്കുകളിലൂടെ, കഥ പറച്ചിലൂടെയാണ്, അനുഭവത്തിലൂടെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ആരംഭിക്കുന്നത്. സന്തുഷ്ടമായ കുടുംബമാണ് ശാലിനിയുടേത്. എന്നിട്ടും പറയൂ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ISൽ ചേർന്നത് എന്ന് ചോദിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനോട്, ISൽ ഞാൻ എന്തിനു ചേർന്നു എന്ന് ചോദിക്കുന്നതിന് പരം എന്തിനു എങ്ങനെ ചേർന്നു എന്ന് ചോദിക്കൂ എന്നാണ് ശാലിനിയുടെ മറുപടി. നാട് വിട്ട് പഠിക്കാൻ പോകുന്ന ശാലിനിക്ക് അവിടെ ഒരു മുസ്ലിം സ്ത്രീ സുഹൃത്തിനെ ലഭിക്കുന്നു. ഈ ലോകത്തെ നിലനിർത്തുന്നത് അള്ളാഹു മാത്രമാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മുസ്ലിം സുഹൃത്താണത്. അവരെ നിന്നോടടുപ്പിക്കൂ, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അകറ്റൂ, ശാരീരിക ബന്ധം പുലർത്തൂ, ആവശ്യമെന്ന് തോന്നിയാൽ അവരെ ട്രാപ്പ് ചെയ്യൂ, അവരെ ഗർഭിണികളാക്കൂ എന്നൊക്കെ, എത്രയും പെട്ടെന്ന് അവരെ അടുത്ത മിഷനു വേണ്ടി എത്തിക്കൂ എന്നൊക്കെ ഇസ്ലാമിക് സ്റ്റഡി സെന്ററിന്റെ നടത്തിപ്പുകാരായ മുസ്ലിങ്ങളെന്ന് നമുക്ക് തോന്നുന്ന ചില ആളുകളൊക്കെ യുവതിക്ക് നിർദ്ദേശം നൽകുന്നതൊക്കെ ഈ ടീസറിൽ കാണാം. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് കാണിക്കുന്നത് ഏത് ദൈവത്തെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്നും നിങ്ങൾ ചോദിക്കുന്നു. അപ്പൊ ഈ മുസ്ലിം യുവതി പെൺകുട്ടിയോട് ചോദിക്കുക, അപ്പൊ ഈ പെൺകുട്ടി അതിന് ശിവനാണ് എന്റെ ഏറ്റവും വലിയ ദൈവം എന്ന് മറുപടി പറയുകയാണ് ശാലിനി. അപ്പൊ പറയാണ്, സ്വന്തം ഭാര്യ മരിച്ചപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഏങ്ങി കരഞ്ഞയാൾ എങ്ങനെയാണ് ദൈവമാകുന്നതെന്ന മതസ്പർദ്ധയുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. പിന്നെ കാണിക്കുന്നത് കുറേ ചെറുപ്പക്കാരെ വന്ന് ഹിന്ദു പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്നതും ഈ കൂട്ടത്തിൽ ഒരാളുടെ വസ്ത്രമൊക്കെ വലിച്ചു കീറുന്നതുമൊക്കെയാണ്. അപമാനിതയായ ഒരു പെൺകുട്ടി നിൽക്കുന്നു. വിഷമിച്ചിരിക്കുന്ന ഹിന്ദു പെൺകുട്ടികളോട് മുസ്ലിം സുഹൃത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഹിജാബ് ഇട്ട പെൺകുട്ടികളെ, ഈ പർദ്ദയും സാധനമൊക്കെ ഇട്ട, ആരും ഇത്തരത്തിൽ അപമാനിക്കില്ല, ബലാത്സംഗം ചെയ്യാറില്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവരെ ആരും ഉപദ്രവിക്കില്ല എന്ന് പറയുന്നു. കാരണം അല്ലാഹു ഞങ്ങളെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നു. തുടർന്ന് പെൺകുട്ടികൾ മതം പഠിക്കുന്നു, മതം മാറുന്നു, പ്രണയത്തിലാകുന്നു, വിവാഹം കഴിക്കുന്നു. ഇതൊക്കെയാണ് ഈ ട്രെയിലറിൽ കാണുന്നത്. തുടർന്ന് ശാലിനിയുടെ അമ്മ വരുന്നു. അവളുടെ പേര് ഫാത്തിമയാണെന്ന്, ശാലിനി എന്ന് വിളിക്കുമ്പോൾ ഫാത്തിമയാണെന്ന് പറഞ്ഞ് ഭർത്താവ് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. തുടർന്ന് ഫാത്തിമയെ ഇവർ ഭീകരപ്രവർത്തനത്തിനായി ട്രാഫിക്കിംഗ് ചെയ്യുന്നതായി കാണിക്കുന്നു. സർ, ഇതൊരു ഗ്ലോബൽ അജണ്ടയാണ്. അടുത്ത 20 വർഷത്തിനുള്ളിൽ കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി മാറുമെന്ന് ഞങ്ങളുടെ ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് ശാലിനി അന്വേഷണ ഉദ്യോഗസ്ഥരോട് കരഞ്ഞു പറയുന്ന ഈ ട്രെയിലറിൽ കാണുന്നു. 48 പേരിൽ 7 പേർ ക്രിസ്ത്യാനികളാണ്, ബാക്കിയെല്ലാം ഹിന്ദുക്കളാണെന്നും നിരവധി തക്ബീർ ധ്വനികൾക്കുള്ളിൽ നിന്ന് ശാലിനി പറയുന്നത് നമുക്ക് വ്യക്തമായി തന്നെ കേൾക്കാം. ഞാൻ ഈ കളിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ പോലെ 1000 പെൺകുട്ടികൾ ഇതിലുണ്ട്. സ്വന്തം വീട് വിട്ട് ഈ ഭൂമിയിൽ, മരുഭൂമിയിൽ കുഴിച്ചു മൂടാൻ വിധിക്കപ്പെട്ടവർ എന്ന് പറയുന്നിടത്ത് കേരള സ്റ്റോറിയുടെ ഈ 2 മിനിറ്റ് 45 സെക്കൻഡുള്ള ട്രെയിലർ അവസാനിക്കുന്നു. ആദാ ശർമ്മയാണ് ശാലിനിയായിട്ട് ഫാത്തിമയായിട്ട് വേഷമിട്ടിരിക്കുന്നത്. ഈ ട്രെയിലർ കേസരി മാസിക മലയാളത്തിൽ, അതിൽ പദ്ധതി CPMന്റേത്, നടത്തിപ്പ് പോപ്പുലർ ഫ്രണ്ടിന്റേത് എന്ന് മലയാളത്തിൽ എഴുതി കാണിക്കുന്നതായി കാണുന്നു. അതിഭീകരമായി നിന്ദ്യമായി നമ്മുടെ നാടിനെ അപമാനിക്കുന്ന ഒരു ട്രെയിലർ എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. ചരിത്രം പറയുമ്പോൾ ചരിത്രം പറയണം,
കേരളത്തിൽ നിന്നും പെൺകുട്ടികൾ എത്രയോ പേർ മതമൊക്കെ മാറിയിട്ടുണ്ട്, നാട് വിട്ടു പോയിട്ടുണ്ട്, ISലും ചേർന്നിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. എന്നാൽ ചരിത്രം പറയുമ്പോൾ ചരിത്രം പറയണം. ആ വാർത്തയിലേക്ക് ഭാവനയും സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയവും കൂടി ചേർത്ത് വെക്കുമ്പോൾ അത് വിഷലിപ്തമായ ഒന്നായി മാറുന്നു. ശരിക്കും കേരളം, കേരളത്തിലെ സർക്കാർ തന്നെ ഇതിന്റെ ഫാക്ട് ചെക്ക് ചെയ്യണം. പൊതുജന മധ്യത്തിൽ സത്യം പറയണം എത്ര പേരാണ് പോയത് എന്ന്. അത് ചെയ്തില്ലെങ്കിൽ കേരളം ഇങ്ങനെയൊക്കെയാണെന്ന് കുറെ പേർ അന്താരാഷ്ട്ര തലത്തിൽ തെറ്റിദ്ധരിക്കും. ഇന്ത്യയിൽ മൊത്തം ഇതൊരു പ്രൊപ്പഗാൻഡ സാധനമാകും. സംഘപരിവാറിന് ഇതുവരെ കാല് കുത്താൻ കഴിയാത്തൊരാളും ഇടമാണ് കേരളം. ആ കലിപ്പാണ് അവർ ഇത്തരത്തിൽ പലതരത്തിൽ പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിരന്തരം മുസ്ലിം പേരുള്ള ഇടത് നേതാക്കളെ മുഴുവൻ ഇവർ തീവ്രവാദി ചാപ്പിയടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ചാനൽ ചർച്ചകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടുമായി ഇടതിനും പല ഇടത് നേതാക്കൾക്കും മുസ്ലിം പേരുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ ബന്ധമുണ്ടെന്ന് വ്യാപക പ്രചാരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനത്തെ പ്രചാരണ ആയുധമാണ് ഈ സിനിമ എന്ന് തന്നെയാണ് നമ്മൾ ഈ സിനിമയെ കാണുന്നത്. ഇതിനെതിരെ നടപടി ഉണ്ടാകേണ്ടതുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും. കേരളത്തിലെ 10,000 യുവതികളെ തീവ്രവാദ സംഘടനകൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സിനിമ തുടക്കത്തിൽ ആദ്യം ടീസർ ഇറങ്ങിയപ്പോൾ ആരോപിച്ചിരുന്നത്. നേരത്തെ ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ ചിത്രത്തിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതികളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഹൈടെക് സെൽ അന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സിനിമ ഒരു വിഭാഗത്തിന്റെ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നും കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നു എന്നൊക്കെ പ്രമേയമുണ്ടെന്ന ഒരു റിപ്പോർട്ടിൽ കേസെടുക്കാനൊക്കെ നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നാണ് മാധ്യമ വാർത്തകളിൽ കാണുന്നത്. ചിത്രത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ നിർമ്മാതാവ് വിപുൽ അമൃത്ലാൽ ഷാ അന്ന് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ചിത്രത്തിനെതിരായ ആരോപണങ്ങൾ തക്ക സമയത്ത് അഭിമുഖീകരിക്കും. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെളിവില്ലാതെ പറയില്ല. ഞങ്ങളുടെ വസ്തുതകളും കണക്കുകളും അവതരിപ്പിക്കുമ്പോൾ ആളുകൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും. അതവർക്ക് സ്വീകരിക്കണോ വേണ്ടയോ എന്നത് അവരുടെ ഇഷ്ടമാണ്. സംവിധായകൻ സുദീപ് തോസൻ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് 4 വിപുലമായ ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഒരു വലിയ ദുരന്തത്തെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ ഈ സിനിമ നിർമ്മിക്കുന്നത്. ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ എനിക്ക് ഈ കഥ പറയണമെന്ന് എൻ്റെ ഒരു തോന്നലാണിത്. എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന കഥയെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ എന്നൊക്കെയാണ് അയാളുടെ വിശദീകരണം. ജോൺ ബ്രിട്ടാസ് MPയും ടീസർ പുറത്തിറങ്ങിയപ്പോൾ ചിത്രത്തിനെതിരെ പരാതി നൽകിയിരുന്നു. കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന മതവിദ്വേഷം പടർത്തുന്നതുമായ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറിനും ജോൺ ബ്രിട്ടാസ് MP അന്ന് തന്നെ പരാതി അയച്ചതാണ്. കേരളത്തിൽ നിന്ന് 32,000 സ്ത്രീകളെ നിർബന്ധപൂർവ്വം മതം മാറ്റി ISൽ ചേർക്കാൻ വേണ്ടി സിറിയയിലേക്കും യമനിലേക്കും ഒക്കെ അയച്ചെന്ന് അന്ന് സിനിമ ടീസർ ഇറങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരാതിപ്പെട്ട്. അടിസ്ഥാനരഹിതമായ ഇത്തരം പ്രചാരണങ്ങളെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുക മാത്രമല്ല സമൂഹത്തിൽ ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കും. ദേശീയോദ്ഗ്രഥനത്തിന് തടസ്സമാകുന്നതാണ് ഇത്തരം സൃഷ്ടികൾ. കേരളത്തിലെ 2 മുൻ മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ തെറ്റായി ചിത്രീകരിക്കുന്നത് ബോധപൂർവമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന നിലപാടുകാരനാണെങ്കിലും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതും മതസ്പർദ്ധ ഉണ്ടാക്കുന്നുവെന്നും അനുവദിക്കാനാവില്ല എന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് MPയുടെ അന്നത്തെ പരാതി. അതൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇതാ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിനേക്കാൾ ഭീകരമായി ഇനി സിനിമ വരുമ്പോൾ അറിയാം എന്തൊക്കെ നുണകളാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന്. കൃത്യമായിട്ട് ആളുകൾ, രാഷ്ട്രീയ മനുഷ്യർ ഈ സിനിമയെ അതിന്റെ സീരിയസ്നെസ്സിൽ തന്നെ കേരളത്തിൽ നിന്ന് വിലയിരുത്തേണ്ടതുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഫാക്ട് ചെക്ക് നടത്തേണ്ടതുണ്ട്. സത്യം ജനങ്ങളോട് പറയേണ്ടതുണ്ട്.